ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ഫോർട്ടിക്കിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീറം കുപ്പി വെച്ചിട്ടുള്ള ഒരു പൂച്ചട്ടിയാണ് അതായത് തൂക്കിയിടാൻ പറ്റുന്ന ഒരു പൂച്ചട്ടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതിന് ഏകദേശം ഒരു 30 ബീറം കുപ്പികളെ നമുക്ക് വേണം അപ്പൊ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറം കുപ്പിയൊക്കെ കിട്ടും അങ്ങനെ ഒരു 30 ബീറം കുപ്പി എടുത്ത് നമ്മൾ നേരെ ഇന്ന് നമ്മുടെ പൂച്ചട്ടി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കണ്ടേ അപ്പൊ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ എന്റെ വയറ് നിറച്ച് ബീറും കുപ്പിയാണ് ഇത് മൊത്തം നമുക്ക് ഇനി കഴുകിയെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്തിട്ട് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുനേരം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോൾ ഇതിന്റെ പേപ്പറൊക്കെ കുതിർന്നു വരും അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷോ അല്ലെങ്കിൽ ചകിരിയോ വെച്ച് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് കുത്തിപ്പൊളിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് അപ്പൊ നമ്മുടെ കുപ്പിയൊക്കെ ഒരു ഇതും കഴുകി കഴിഞ്ഞു ഇനിയിപ്പോ നമ്മള് ഇതൊന്ന് ഒന്നും കൂടി വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം അതായത് ഇതിന്റെ പുറത്തേക്കുള്ള ചെളിയിലേക്ക് ഒന്ന് പോകാനായിട്ട് നമ്മൾ കഴുകിയുടെ വെച്ചായിരുന്നു ജസ്റ്റ് ഇതൊന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കുപ്പി കഴുകണ പരിപാടി കഴിഞ്ഞു ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കുപ്പിയൊക്കെ നമ്മൾ കഴുകി വെച്ചു ഇനിയിപ്പോ അടുത്ത വഴിന്ന് പറയുമ്പോ നമുക്ക് ഇതുപോലത്തെ ഒരു മെഷ് വേണം അതായത് നമ്മുടെ ഇരുമ്പിന്റെ വലയില്ലേ അപ്പൊ ഏകദേശം ഇത്രയും നീളം വേണം ഇതിപ്പോ ഏകദേശം നീളം പറയുകയാണെങ്കിൽ ഒരു മീറ്ററിനെ കുറച്ച് കൂടുതലേ അത്രേ ഉള്ളൂ നീളം ഇനിയിപ്പോ ഇത് നമ്മളിങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് റൗണ്ട് ആക്കണം അപ്പൊ നമ്മൾ എടുക്കുമ്പോ അത്യാവശ്യം ബലമുള്ള കമ്പി നോക്കി എടുക്കുക എന്താ വെച്ചാൽ നമ്മുടെ ഈ കുപ്പിയൊക്കെ നമുക്ക് ഇതുമ്പോ ടൈ ചെയ്യാനുള്ളതാണ് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇനി കേബിൾ ടൈ വെച്ച് ടൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇനി കേബിൾ ടൈ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ കണ്ടോ നമ്മുടെ കമ്പിയുടെ അറ്റം അതായത് ഇത് ചേരുന്ന അറ്റം അതിന്റെ ഉള്ളിലുള്ള കമ്പിയുടെ ഭാഗം കൂടി നമ്മൾ ഇതേപോലെ കേബിൾ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു സൈഡ് ടൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പിടിച്ച് ടൈ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഒരെണ്ണം കെട്ടിയെടുക്കാനായിട്ട് 4 ടൈ വേണ്ടി വരും അതായത് നമ്മൾ വെച്ചാൽ 2 അറ്റങ്ങളിലായിട്ട് നമുക്ക് കെട്ടണം കണ്ടോ അപ്പൊ നമ്മള് ഇത് ടൈ ചെയ്തെടുത്തു ഇനിയിപ്പോ ഇതിന്റെ എക്സസ് നിൽക്കുന്നത് അതായത് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം കണ്ടോ അപ്പൊ നമ്മള് ഇതുപോലത്തെ ഒരു റിങ് ഉണ്ടാക്കി ഇനി ഇതിന് ചുറ്റും നമ്മൾ നമ്മുടെ ബിയർ ബോട്ടില് ടൈ ചെയ്ത് വെക്കാൻ പോവാണ് ഫ്രണ്ട്സ് അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെടുത്ത കുപ്പികളെ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ടൈ ചെയ്ത് വെക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടോ ഇതേപോലെ ഒരു സൈഡിൽ കുപ്പി വെച്ച് കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ കൂടി കട്ടിത്തരാവേ നമ്മൾ കുപ്പിയുടെ ഉള്ളിൽ കൂടി എടുക്കുക അതെങ്ങനെ ഉണ്ട് ഇതുപോലത്തെ രണ്ട് കമ്പിയുടെ ഇടയിൽ കൂടി നമ്മൾ ടൈ ഇട്ടിട്ട് അത് ലോക്ക് ചെയ്യാം എന്നിട്ട് ഇതുപോലെ വലിച്ച് മാക്സിമം ടൈറ്റ് ചെയ്യാം കണ്ടോ ഇതേപോലെ ഇനിയിപ്പോ ഒരെണ്ണം നമ്മൾ ടൈ ചെയ്തു കുറച്ചുകൂടി ബലം കിട്ടാൻ വേണ്ടി നമ്മൾ അടിയിൽ ഒന്നുകൂടി ടൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇതൊന്നും നമ്മൾ ഇതേപോലെ രണ്ട് കമ്പിയുടെ ഇടയിൽ കൂടി ഇടാം എന്നിട്ട് നല്ലോണം വലിച്ച് മുറുക്കി ടൈ ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ കുപ്പീന് ചുറ്റും നമുക്ക് ടൈ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മള് അടുത്തതായിട്ട് കണ്ട കെട്ടിത്തീർത്തേക്കുന്നത് നമ്മുടെ ബ്രൗൺ കളർ കുപ്പിയാണ് പിന്നെ ഈ ആകെ പറഞ്ഞോടി നമുക്ക് കെട്ടാനുള്ള ഗ്രീൻ അപ്പൊ ഇത് ടൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ബ്രൗൺ കെട്ടാം അപ്പൊ നമ്മൾ അവസാനത്തെ പച്ചയും കൂടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല മഴയ്ക്ക് സാധ്യത ഉണ്ട് ഇവിടെ നമ്മൾ വേഗം കെട്ടി തീർത്ത് നമുക്ക് ചെടിയൊക്കെ വെച്ച് പോകാനുള്ളതാണ് അപ്പൊ പണിത്തിരി സ്പീഡാക്കാൻ നമ്മൾ അങ്ങനെ നമ്മള് 3 സെറ്റ് നമ്മൾ കെട്ടിക്കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത പണി എന്ന് പറയുമ്പോൾ ഇതില് നമ്മൾ തൂക്കിയിടാനായിട്ട് കയർ കെട്ടണം അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കയറാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ചരട് അപ്പോ ഈ ഒരു ചരട് നമ്മൾ ആദ്യം ഒരു വള്ളി കെട്ടി അതായത് തൂക്കിയിടാൻ പാകത്തിന് കുറച്ച് നീളം കൊടുക്കണം അതിനുശേഷം 2 കുപ്പി ഇടവിട്ട് നമ്മൾ അടുത്ത കയർ കെട്ടാണ് ഇങ്ങനെ ഓരോ 2 കുപ്പി ഇടവിട്ട് നമ്മൾ കയറുകൾ കെട്ടിയെടുക്കണം ഞാൻ മൊത്തം കാണിക്കുന്നില്ല അപ്പോ നമ്മൾ 2 കയറും കെട്ടി അപ്പൊ നമ്മള് ഇത്തിരി ബലം വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് ഇനി നമ്മളെടുത്ത കുപ്പികളിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പോ 1-2 കുപ്പിയിൽ വെള്ളം ഒഴിച്ച് കാണിക്കണുള്ളൂ ബാക്കി നമ്മള് തൂക്കിയിട്ട് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ തൂക്കിയിടുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് ശരിക്കും വരും അതുകൊണ്ട് നമ്മള് ഇപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചു തരണാണ് നമുക്ക് കണ്ടോ ഇത് വലിയ കുപ്പിയിൽ നമ്മൾ വെള്ളം ഒഴിക്കാം അപ്പൊ നമ്മൾ കുപ്പിയിലൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ അടുത്തതായിട്ട് ചെടി നടാൻ പോവാണെങ്കിൽ അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വെക്കുന്ന ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് ആയിരിക്കണം അപ്പൊ നമ്മൾ വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത് അപ്പൊ വാട്ടർ പ്ലാന്റ്സ് അല്ലെങ്കിൽ വേറെ ചെടികളൊക്കെ വെച്ചാൽ അത് ചീഞ്ഞു പോകും അപ്പൊ നമ്മുടെ ഈ ലക്കി ബാമ്പു അതുപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റ് അങ്ങനത്തെ വാട്ടർ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ വീടുകളൊക്കെ ഉണ്ടാവും കുറെ പേരുടെ വീട്ടില് അപ്പൊ അത് വാങ്ങി വെക്കുന്നതാണ് നല്ലതല്ലേ നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ വേറെ ചെടികളൊക്കെ ചീഞ്ഞു പോകും അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക നമ്മൾ വെക്കുന്ന ചെടി എപ്പോഴും വാട്ടർ പ്ലാന്റ്സ് ആയിരിക്കണം
അപ്പോൾ നമ്മൾ എല്ലാ കുപ്പിയിലും ഇത് ഫിൽ ചെയ്ത് കൊടുക്കാനാണ് ഓക്കേ അപ്പോൾ നമ്മൾ ഒരെണ്ണം ഫിൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കിയുള്ളതൊക്കെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കയർ കെട്ടുമ്പോൾ കുറച്ച് നീളത്തിൽ കെട്ടുക അതുപോലെ തന്നെ ചെടി വെക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ചെടികൾ വെക്കാൻ കണ്ടോ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു ബിയറും കുപ്പിയുടെയും ചെടിയുടെയും കോമ്പിനേഷൻ വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഇനി ഒരുമിച്ച് ഇത് ഹാങ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കി ഈ ഒരു നമ്മുടെ ഹാങ് ചെയ്ത് നിൽക്കണ ഈ ഒരു ബിയറും കുപ്പിയുടെ ക്രാഫ്റ്റ് നമുക്ക് ഇങ്ങനെ ആട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുള്ളൂ പിന്നെ പയ്യെ പയ്യെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നുള്ളൂ അതിൽ തന്നെ കാറ്റൊക്കെ വന്നാലും പുള്ളി പയ്യെ ഇങ്ങനെ കറങ്ങിക്കൊള്ളൂ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഓഡിയോ ക്വാളിറ്റിയിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് അത് സർവീസിന് കൊടുത്തേക്കാണ് അപ്പോൾ റെൻറ്റിന് എടുത്തൊരു ക്യാമറയിലാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ അതിൻ്റെതായ ഒരു ഓഡിയോ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ വീറം കുപ്പി കിട്ടാനായിട്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അതല്ല ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ പാട്ടയും പ്ലാസ്റ്റിക്കൊക്കെ കൊടുക്കുന്ന കടയില്ലേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 രൂപ വിലയിൽ നമുക്ക് കുപ്പി വാങ്ങാൻ കിട്ടും അവിടെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നോക്കിയെടുക്കാം നമ്മുടെ വീറം കുപ്പി അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് നമ്മുടെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു നമ്മുടെ ചെടിച്ചട്ടി പൂച്ചട്ടി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.